നമ്മുടെ ചാനലിൽ കറന്റ്ലി ഒരു ഗിവ് അവേ നടത്തുന്നുണ്ട്. കോസ്മിക് ബൈറ്റിന്റെ RGB ഗെയിമിംഗ് ഹെഡ്സെറ്റ് ആണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. ഗിവ് അവേയിൽ പങ്കെടുക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ടർണിപ്പ് എന്ന ആപ്പിന്റെ ലിങ്ക് ഉണ്ട്. ഇത് ഗെയിമേഴ്സിന് ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്ട്രീം ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പാണ്. സോ താഴെ കൊടുത്ത ലിങ്ക് യൂസ് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യൂ. എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ട് അയച്ചു തരൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ, അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് അവർ ഇൻസ്റ്റാൾ ചെയ്തതും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഗിവ് അവേയിൽ വിജയിക്കാനുള്ള സാധ്യത അതിനനുസരിച്ച് കൂടുന്നതാണ്. സോ നിങ്ങൾ കൂടുതൽ പേർക്ക് സജസ്റ്റ് ചെയ്ത് കൂടുതൽ സ്ക്രീൻഷോട്ട് അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഗിവ് അവേയിൽ വിജയിക്കാനുള്ള ചാൻസസ് കൂടും. അഥവാ ഈ ഗിവ് അവേയിൽ 10,000 ആൾക്കാർ പങ്കെടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 5,000 രൂപയുടെ പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അതും ഈ ഹെഡ്സെറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ എല്ലാവരും ഈ ഗിവ് അവേയിൽ പങ്കെടുക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അടുത്ത മാസം 20-ാം തീയതിയാണ് ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള അവസാനത്തെ ഡേറ്റ്. സോ ഈ അവസരം ആരും മിസ് ചെയ്യരുത്. 20 MB ആൻഡ്രോയിഡ് ഡിവൈസസിന് വേണ്ടി ഒരു ഓപ്പൺ വേൾഡ് ഗെയിം. യെസ്, അത്യാവശ്യം നല്ല ഗ്രാഫിക്സ്, ഗെയിം പ്ലേ എലമെൻസ് ഒക്കെ വെറും 20 MB അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ വേൾഡ് ഗെയിമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഗെയിമിൻ്റെ പേര് വെസ്റ്റ് ഗൺ ഫൈറ്റർ എന്നാണ്. ഇത് റെഡ് ഡെഡ് റിഡംപ്ഷനൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. അഥവാ ഇതിലെ ഗ്രാഫിക്സും കൂടി കൂടുതലായിരുന്നെങ്കിൽ, നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ഡെഡ് റിഡംപ്ഷൻ പാർട്ട് 1 ആ ഒരു ലെവലിലെത്തിയേനെ. ഗെയിം എടുത്ത പാട് ഫസ്റ്റ് ഒരാളെ കൊല്ലാൻ കാണിച്ചു. അയാളെ കൊല്ലുന്നതിനിടെ വെപ്പൺ മാറ്റാനുള്ള ഓപ്ഷനും കാണിച്ചതായിരുന്നു. എൻവയോൺമെന്റിലും ചുറ്റിനുമുള്ള കാര്യങ്ങളിലൊക്കെ പറ്റുന്നത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ കാണിച്ചിരുന്നു. ഇതിനുശേഷം നമ്മുടെ കുതിരയെ വിളിച്ചുകൊണ്ട് മാപ്പ് നോക്കി ടൗണിലോട്ടേക്ക് പോകണം. സോ അങ്ങനെ അങ്ങോട്ടേക്ക് കളിച്ചു പോകാം. ഇതിൽ സ്റ്റോറി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വെറുതെ കളിച്ചിരിക്കാൻ നല്ലൊരു ഓപ്പൺ വേൾഡ് ഗെയിം തന്നെയാണിത്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.